ഹായ് ഡിയേഴ്സ്, ആർട്ടോ മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ ഇരിക്കുന്ന ഒരാളെ കണ്ടു. ഇത് എത്യോപ്യയിലാണ് സംഭവം നടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ മരത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഇതിപ്പോൾ ആള് ഒരാളെ പേടിച്ചിട്ട് ദാർപ്പായൊക്കെ ഇട്ട് മൂടി കിടക്കേണ്ട ആരെയല്ല, ഒരു തേനീച്ചേനെയാണ്. അപ്പോൾ അവരെ ഈ ഫാക്ടറിയിൽ എന്താ പറയുക, തേനീച്ചക്കൂടുണ്ട്. അതുപോലെ തന്നെ തേനുണ്ടാവും. അപ്പോൾ അത് എടുക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഏത് സ്ഥലത്തും ഉണ്ടാവുമല്ലോ ഒരാൾ ധൈര്യവാൻ. അപ്പോൾ ആ ഒരാളെ സെറ്റപ്പാക്കിയെടുത്ത് പോകുന്ന ഒരു ഇതാണ്. ഇയാൾക്കാണെങ്കിൽ കാണാതിരിക്കാനും പറ്റില്ല. അപ്പം കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വേറൊരു പുള്ളിക്കാരനെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി കൊടുക്കേണ്ടത്. ഇവിടുത്തെ മാതിരി പി പി കിറ്റും സൗകര്യമൊന്നും അവിടെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കവറൊക്കെ ചെയ്ത്, ഫുൾ കവറൊക്കെ ചെയ്ത് ആളെങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ എന്താ പറയുക, മറ്റുള്ള ഈ എങ്ങനെയെങ്കിലും സേഫ്റ്റി ടൂൾസ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കാലും കയ്യും ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നമുക്കറിയാലോ, കുത്തേറ്റിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയുള്ള രണ്ട് മൂന്ന് പേർക്ക് ഇതിനു മുമ്പേ തലയ്ക്കും മറ്റും കുത്തേറ്റിട്ടുണ്ട്. പക്ഷേ അത് അവിടെയുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ വെച്ചത് മാറിപ്പോയി. അപ്പോൾ ഇവരിപ്പം ഇതിലുള്ള ശ്രമത്തിലാണ്. അപ്പോൾ തലയെ ഏകദേശം മൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടുത്ത് ചെന്ന് അവരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, നമുക്കറിയാലോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇപ്പം തിരിച്ച് ഈ തേനീച്ച കൂട്ടുന്ന അവർ തേനീച്ചകൾ ഇങ്ങനെ വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതിനോണ്ടാണ് അങ്ങനെ കവർ ചെയ്ത്. ഇപ്പോൾ വീണ്ടും തന്നെ അവരെ കാലിൻ്റെ താഴോട്ടും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ കവർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം, പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നൊക്കെ പൂന്തേൻ ശേഖരിച്ചിട്ട് മധുരവും ഔഷധ ഗുണവുമുള്ള പാനീയമായ ഈ തേനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഷഡ്പദമാണ് തേനീച്ച എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ പൂക്കളിൽ നിന്നൊക്കെ ഈ തേനിനോടൊപ്പം എന്താ പൂമ്പൊടിയും അവർ ശേഖരിക്കുന്നുണ്ട്. ഈ തേനീച്ചകൾ നിർമ്മിക്കുന്ന മെഴുക് പോലുള്ളൊരു അറകളുണ്ട്. ആ അറകളിലാണ് ഈ തേനും പൂമ്പൊടിയും ഒക്കെ സംഭരിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചില ഭാഗങ്ങളിലെ സ്റ്റെക്ക് ഉണ്ട്, എന്നാലും നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കാണാം, ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ പൂർവ്വ ഏഷ്യയിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് സാധാരണ ഈ തേനീച്ചയുടെയൊക്കെ ഒരു ജന്മദേശം എന്ന് പറയുന്നത്. അപ്പോൾ പലതരം തേനീച്ച ഉണ്ട് അല്ലേ. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ചയാണ് ഹിമാലയൻ തേനീച്ച എന്ന് പറയുന്നത്. ഒരു വളർന്ന തേനീച്ചയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ 3 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ഈ പെരുന്തേനീച്ച അല്ലെങ്കിൽ അഥവാ വൻ തേനീച്ച എന്ന് കൂട് കൂട്ടുന്ന സാധാരണയായിട്ട് ഈ വനാന്തര ഭാഗങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. ഇവിടെയുള്ള ഈ നാട്ടുപ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന തേനീച്ചേൻ്റെ പേര് വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ചാൽ, പുറമെ ശാന്ത സ്വഭാവമാണ്, എങ്കിലും എന്തെങ്കിലും കാരണവശാൽ കൂട് ആക്രമിക്കുകയാണെങ്കിൽ ആക്രമകാരികളാകുകയും ചെയ്യുക. പലപ്പോഴും ഈ പരുന്തുകളാണ് ഇവയുടെ കൂട് ആക്രമിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ സമീപ പ്രദേശങ്ങളിൽ ഇവ പറന്നു നടക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ അതുമാത്രമല്ല, കാട് പോലെയല്ലല്ലോ തേനീച്ചയുടെ പറക്കൽ ദിശ നോക്കി തേൻകൂട് കണ്ടെത്താൻ ഈ കരടികളൊക്കെ വന്നിട്ട് അവർ തേനെടുക്കുന്നതിനെ പറ്റി നമ്മൾ കഥകൾ കേൾക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് നീലഗിരി കാടുകളിലൊക്കെ ഇതേപോലെ, എന്താ പറയുക, കാടുകളിലൊക്കെ അവിടെ ഇങ്ങനെ കുറുമ്പ എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്. അവിടെയുള്ള സമൂഹത്തിന് വേനൽക്കാല ജോലിയാണ് ഈ പെരുന്തേൻ വേട്ടയാടൽ എന്നൊക്കെ പറയുന്നത് തന്നെ. ഇതിപ്പോൾ ഇവിടെ വേട്ടയാടലല്ല നടക്കുന്നത്, കാരണം ഇവിടെ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ തേനീച്ചക്കൂടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കുറച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്ര അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഒരു സംഗതി തന്നെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പം എടുക്കുന്നത്. തേനെടുക്കാൻ വേണ്ടി കൂടുകൾ കത്തിക്കുന്ന ആളുകളുണ്ട് അല്ലേ. പിന്നെ ആക്രമിക്കുന്ന കരുതി കൂട് കത്തിച്ചു കളയും, ഇവിടെ വംശം ഇല്ലാതാക്കാൻ കാരണം ആയി പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഏകദേശം സംഗതി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് അവർക്ക് കിട്ടിയ തേന്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ മെഴുക് പോലുള്ള അറകളാണ് അതിനെ തീർത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? ഇത് ആഫ്രിക്കയിലെ എത്യോപ്യയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം തേനീച്ചയുടെ ഈ തേനും തേൻ കൃഷി, അതായത് തേനീച്ച കൃഷി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ലാഭമുള്ളൊരു സംഗതിയാണ്. പല അറകളിലൊക്കെ ആയിട്ടാണ് അത് സംഭരിച്ച് വെക്കുന്നത്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ